ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബിൻലു. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ഓർഗനൈസർ വീഡിയോ ആണ്. കുറേ പേര് ഇത് ചെയ്ത് കണ്ടു, അപ്പം എനിക്കും ഒരാഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട് സെയിം സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണല്ലോ. സോ അതാണ് നമ്മളിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തോ ഒരു 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 പ്രാന്ത് അത്രയേ ഉള്ളൂ. സോ ഇത് ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ അനക്കിയാൽ തന്നെ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും പടവ് പടവ് വെച്ചിട്ട് വെക്കും. കാരണം ഇതിനകത്ത് കൊള്ളാവുന്നതിനേക്കാളും സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ബിക്കോസ് എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്, എനിക്കിങ്ങനെ സ്കാറ്റേർഡായി കിടക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിരിക്കൽ കപ്പാസിറ്റി ഒക്കെ അതിന് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാലേ നമുക്ക് തിരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അതിന് പറ്റാറില്ല, കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ടിട്ട് അപ്പം ഞാൻ ഇതിൽ ഓരോരോ സൈഡിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ, കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. സോ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ്, ഇതിലിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ദാ ഈ ഒരു സൈഡാണ്. കാരണം ഇതിനകത്താണ് എൻ്റെ ക്ലെൻസറും ടോണറും മോയിസ്ചറൈസർ സൺസ്ക്രീൻ പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ബാക്കിലോട്ട് ബാക്കിലോട്ട് ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നാലും യൂസ് ചെയ്യും, പക്ഷെ കുറവ് ആയിട്ട്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സൈഡ് നോക്കാം അല്ലേ ഫസ്റ്റ്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ എൻ്റെ ടോണറുണ്ട്, മൈ ടോണർ പ്ലമ്മിന്റെ ടോണർ. ഐ ഓൾവേസ് സേറ്റ് ഇൻ മൈ വീഡിയോസ് റൈസ് വാട്ടർ നയസിനമൈ ടോണർ ഉണ്ട്. പിന്നെ ഇത് എല്ലാം കൂടെ കാണിച്ചു തരുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലോങ് വീഡിയോ, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. പിന്നെ അതാ എൻ്റെ പിക്സിയുടെ ബ്ലഷ് ഉണ്ട്, മൈ ഫേവറേറ്റ് ബ്ലഷ്. വേറെ എന്താ ഇതിലുള്ള, യെസ് മ്യൂസിൻ ഉണ്ട്. പിന്നെ എൻ്റെ ഡോക്ടർ ഷത്തിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ, ഇത് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് തീരാറായി, അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ് കൊളോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ. ഓക്കെ, പപ്പായ ആൻഡ് വൈറ്റമിൻ സി വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതാ എൻ്റെ ഒരു വലിയ ബോട്ടിൽ ഓഫ് ഹെയർ സിറം, അതുണ്ട്. ഓക്കെ, മെട്രിക്സിൻ്റെത് തീർന്നു, അപ്പം ഞാൻ സ്ട്രീക്സിൻ്റെത് വാങ്ങിച്ചതാണ്. സോ ഇതാണുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലത്തെ സൈഡിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഐ ഹാവ് മൈ ഷാർപ്നേഴ്സ്, എൻ്റെ ലിപ് ലൈനേഴ്സ് ഷാർപ്പ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ മോയിസ്ചറൈസർ പിൽഗ്രിമിൻ്റെതാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഐ ഓൾസോ യൂസ് പോണ്ട്സിൻ്റെ ഈ ഒരു ജെൽ മോയിസ്ചറൈസർ. ഇത് രണ്ടുമാണ് ഇപ്പോൾ കറൻ്റ്ലി മൈ ഫേവറേറ്റ് ഫേവറേറ്റ് മോയിസ്ചറൈസർ. രണ്ടും ഭയങ്കര ഹൈഡ്രേഷൻ തരുന്ന മോയിസ്ചറൈസേഴ്സ് ആണ്. ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണ് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് രണ്ടും ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഇതെന്താണ്, ഇത് എൻ്റെ കുറച്ച് എന്താ പറയുക, കിറോ ലിപ്സ്റ്റിക്സിൻ്റെ കൂപ്പൺസ് ഉണ്ടല്ലോ നമുക്ക്, പിന്നെ ഡിസ്കൗണ്ട് കിട്ടും മേടിക്കുമ്പോൾ ഇത് യൂസ് ചെയ്തതന്നെ. സോ ഞാനിങ്ങനെ കാണുന്നിടത്ത് എടുത്ത് വെച്ചതാണ്. എന്തായാലും കിറോ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്, അപ്പം ഞാൻ എന്തായാലും മേടിക്കും എന്നുള്ളതിന് ഷുവറാണ്. സോ പെട്ടെന്ന് കാണാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ എന്താണുള്ളത്, അപ്പം ഗൈസ് ടോപ്പത്തെ പോർഷൻ ഞാൻ കാണിച്ചു തരാം, അതിന് മുന്നേ ഈ നമുക്ക് ബാക്കി സൈഡും കൂടെ തീർക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോയാലോ. ഈ സൈഡിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് എൻ്റെ ഓർഗനൈസറിനേക്കാളും വലിയ ബോക്സ് ആയതുകൊണ്ട് കുറച്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. അയ്യോ, സോ ഇത് എൻ്റെ പോണ്ട്സിൻ്റെ വേറൊരു മോയിസ്ചറൈസറാണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ജെൽ മോയിസ്ചറൈസർ ആണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ വന്ന് നോക്കിയപ്പം സാധനം അതല്ല. പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് അത് മാറ്റിയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിമ്പിൾസ് വരുന്ന പോലെ തോന്നി, അപ്പം ഞാൻ നിർത്തി, യൂസ് ചെയ്യുന്നത് നിർത്തി. പിന്നെ വാട്ട് ഐ ഹാവ് ഇസ് എൻ്റെ സെറ്റിംഗ് പൗഡർ. എന്നോട് നല്ല സെറ്റിംഗ് പൗഡർ ഏതെങ്കിലും പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. സോ എല്ലെ ഗേളിൻ്റെ സെറ്റിംഗ് പൗഡർ, എല്ലെ ഗേൾ പ്രോ സെറ്റിംഗ് പൗഡർ നല്ലതാണ്. ഇതിൻ്റെ ഒരു ക്രീം കളറും അവൈലബിൾ ആണ്, വൈറ്റ് കളർ. ഞാൻ വൈറ്റ് കളറുള്ളതാണ് കേട്ടോ യൂസ് ചെയ്യണേ. നല്ലതാണ്, നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇട്ടാൽ അത് അവിടെ ലോക്ക് ചെയ്തിരുന്നോളും. സോ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രാഗ്രൻസസ്, ലൈക്ക് ബോഡി മിസ്റ്റ് പോലുള്ളത്. ഞാൻ നൈക്കയുടെ ഒരു വോണ്ടലെസ്റ്റ് സിലിക്കൺ സ്വീറ്റ് പീ, ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുണ്ട് ഉള്ളത് കോസ്മോ ബ്യൂട്ടി സീക്രറ്റ്സിൻ്റെ ട്രോപ്പിക്കൽ മിസ്റ്റ്. ഇത് ഞാൻ വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ, ബിക്കോസ് ഇത് കിട്ടിയപ്പോൾ എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടു. സോ ഇത് വളരെ റെയർ ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. സോ അതുണ്ട്.
പിന്നെ എൻ്റെ ഒരു സൺസ്ക്രീൻ ഡോട്ട് എൻ കെയുടെ യെല്ലോ ഉണ്ടല്ലോ, നമ്മുടെ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചായിരുന്നു ഈ ഒരു വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ. ഏകദേശം കയ്യാറായപ്പോൾ ഞാൻ പിന്നെ ബാക്കിലോട്ട് വെച്ചു എന്നേ ഉള്ളൂ. സോ നല്ലതാണ് കേട്ടോ, നമുക്കൊരു ഗ്ലോയി ഫിനിഷിനൊക്കെ നല്ലതാണ്. പിന്നെ എന്താണ്, ആ പിന്നെ സൂഡിയോയുടെ വൈൽഡ് ഫോർ ഹെർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോഡി സ്പ്രേ, ഇറ്റ്സ് എ നൈസ് ഫ്രാഗ്രൻസ്, എനിക്കിഷ്ടമാണിത്. 99 rupees അങ്ങനെ എന്തോ ഉള്ളൂ. സോ ജസ്റ്റ് ട്രൈഡ്, നല്ലതാണ്. അപ്പോൾ ആ സൈഡ് കഴിഞ്ഞു ഗൈസ്, ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വരാം. ഈ സൈഡിലും ഐ ജസ്റ്റ് കെപ്റ്റ് കുറച്ച് റാൻഡം തിങ്സ്, ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് ഞാൻ അധികം വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് എന്താ ഉള്ളത്, എൻ്റെ മോൺ ബ്ലാങ്കിൻ്റെ പെർഫ്യൂം ഉണ്ട്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്, കണ്ടോ ഇത്രയായി. സോ ദിസ് ഇസ് കോൾഡ് പ്രസൻസ് മോൺ ബ്ലാങ്ക്. സോ അതുണ്ട്. പിന്നെ ടാൽക്കൻ പൗഡർ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു. സോ അതിൻ്റെ കുറച്ചുകൂടെ ബാക്കിയുള്ളതുണ്ട്, വൈറ്റ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പൗഡറാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യാ മയോപ്പിയുടെ ഒരു പെർഫ്യൂം ഉണ്ട്, വെരി റെയർ ആയി യൂസ് ദിസ് ബിക്കോസ് ഒരു കുത്തുന്ന സ്മെല്ലാണ്. അർബൻ ഷീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ്, ഐ തിങ്ക് ഐ ഗോട്ട് ദിസ് ആസ് എ ഗിഫ്റ്റ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഉപയോഗിക്കാറില്ല, കാരണം ഈ ഒരു ഫ്രാഗ്രൻസ് എനിക്ക് വല്ലാതെ ഇഷ്ടമില്ല. ബട്ട് യാ ദിസ് ഇസ് ദെയർ. പിന്നെ ദിസ് ഇസ് മൈ ഫേവറേറ്റ് അത്തർ, ദിസ് ഇസ് ലൈക്ക് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മൾ ഡ്രസ്സിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ആ ഒരു സ്മെല്ലുണ്ടാവും, ഐ റിയലി ലൈക്ക് ഈ അത്തർ കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദിസ് ഓൾസോ ഒരു ഹോം ഗ്രോൺ ബ്രാൻഡിൻ്റെ ലിപ് ടിൻ്റ് ആണ്, വിച്ച് ഇസ് കോൾഡ് അസ്മ ജാറ, നല്ലതാണ്. പക്ഷെ ഞാൻ കുറേ ഉപയോഗിച്ച് മടുത്തപ്പോൾ പിന്നെ പുറകിലോട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇതൊക്കെ തീർക്കണം, ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. സോ ഗൈസ് ആ സൈഡും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഇല്ലല്ലേ. ഇനിയുള്ളത് ഇതിൻ്റെ തന്നെ ടോപ്പ് പോർഷൻ ആണ്, ദിസ് സൈഡ് വെർ ഐ കീപ് മൈ ബ്ലെൻഡോ. ബ്ലെൻഡർ ഉണ്ട്, ക്യൂട്ട് ക്യൂട്ടി ബ്ലെൻഡർ. ഇങ്ങനെ ടോപ്പൊക്കെ വരുന്നതിനെ കൊണ്ട് നമുക്കത് പൊടി ഒന്നും ആവാതെ സൂക്ഷിക്കാമല്ലോ. പിന്നെ ഐ ഗോട്ട് മൈ അലോവേര ജെൽ, ഇത് ഞാൻ പോസ്റ്റ് ആൻഡ് പ്രീ ഷേവിങ് ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫെമിസേഫിൻ്റെ റേസേഴ്സ് ഒക്കെ വാങ്ങുന്നതിൻ്റെ കൂടുതൽ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. പിന്നെ എൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ഉണ്ട്, ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 310. ഓക്കെ, നല്ലതാണ്, എൻ്റെ അതേ സ്കിൻ ടോൺ വരുന്ന ഫൗണ്ടേഷനാണ്. സോ സിമിലർ ആയിട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, ഷെയ്ഡ് നമ്പർ 310. പിന്നെ ഐ ഹാവ് മൈ എന്താ പറയുക, ഐ ഷാഡോ പാലറ്റ്, നൈക്കയുടെ ഒരു മിനി ഐ ഷാഡോ പാലറ്റ്. എൻ്റെ ഹൈലൈറ്റർ, ഒരു പൗഡർ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ബ്രോ കിറ്റ് ആണ്, അതിനകത്ത് ബ്രൗൺ ഷെയ്ഡ് മൊത്തത്തിൽ പോയിട്ടുണ്ട്, പിന്നെ ഉള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ അധികം ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യാറ് ഐ ബ്രോസിൽ, കാരണം ബ്ലാക്ക് ഇടുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്, പക്ഷെ ആ ബ്രൗൺ അങ്ങനെ പൊട്ടിപ്പോയി. സോ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ദിസ് ഇസ് ഫ്രം സ്വിസ് ബ്യൂട്ടി ഐഡിയ. സോ അത്രയാണ് ഈ ഒരു സൈഡിലുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഓക്കെ, സോ യാ ദിസ് ഈ ഒരു സൈഡ് ഞാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഫോക്സ് ടെയിൽ ബ്രാൻഡാണ്. എൻ്റെ കംപ്ലീറ്റ് ഫോക്സ് ടെയിൽ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഐ ഹാവ് മൈ ഹൈലറോണിക് ആസിഡ്, അതുപോലെ എൻ്റെ ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ഇതിനകത്തുണ്ട്, BHA പീലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോക്സ് ടെയിലിൻ്റെ ഗ്ലോ സൺസ്ക്രീൻ. പിന്നെ എന്താണ് എൻ്റെ എൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ഉണ്ട്, പിന്നെ ഫോക്സ് ടെയിലിൻ്റെ തന്നെ ഐ ജെൽ ഉണ്ട്. അപ്പം ഞാൻ റിവ്യൂ പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഞാൻ ഉപയോഗിക്കാതെ പറയുന്നത്, അങ്ങനെയല്ല ഗൈസ്, ഞാനെല്ലാം ഉപയോഗിച്ചിട്ടാണ് പറയാറ്. സോ ഫോക്സ് ടെയിലിൻ്റെ ഫേമിങ് ഐ ജെൽ ഉണ്ട്, പിന്നെ ദിസ് ഇസ് നോട്ട് ഫ്രം ഫോക്സ് ടെയിൽ, ഇത് ബെല്ലാവിറ്റയുടെ ബ്രോ ജെല്ലാണ്, ഐ മീൻ ബ്രോ ഓയിലാണ്, ബ്രോ ആൻഡ് ലാഷ് ഗ്രോ ഓയിലാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരു അണ്ടർ ഐ ക്രീം കൂടെ ഉണ്ട്, റിക്വിലിൻ്റെ. ദിസ് ഇസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്, ഒന്നുമില്ല അതിനകത്ത്. പിന്നെന്താ ഉള്ളത്, ഫോക്സ് ടെയിലിൻ്റെ തന്നെ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സീറം. സോ യാ ഇത്രയും ഫോക്സ് ടെയിലിൻ്റെ പ്രോഡക്ട്സ് ഞാൻ മൊത്തത്തിൽ ഒരു പോർഷനിലാക്കി വെച്ചിരിക്കുകയാണ്. സോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ സൈഡിൽ. പിന്നെ അടിയിലോട്ട് വരുന്നത് എൻ്റെ വാക് സ്റ്റിക്ക്, ഇപ്പം ഇതെനിക്ക് മസ്റ്റാണ് ഗൈസ്, കാരണം സ്മൂത്തൻ ചെയ്ത് കുറേ ആയല്ലോ ഇപ്പോൾ, അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങി, വിച്ച് ഇസ്
ബേബി ഹെയർസ്. അപ്പം നമ്മളെപ്പോ പോണി കിട്ടുകയാണെങ്കിലും സൈഡ് എടുത്ത് വാരുകയാണെങ്കിലും ഒക്കെ എന്റെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇങ്ങനെ പൊന്തി കിടക്കും. സോ ഐ ഓൾവേസ് യൂസ് ദിസ് ബാക്ക് സ്റ്റിക്ക്. അതാവുമ്പോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് വാർന്ന് പോവാം. എന്റെ സാലിസിലിക് ആസിഡ് വെൻ ഐ ഓൾവേസ് യൂസ് വെൻ ഐ ഹാവ് ആക്നെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഞാനിതൊരു 4 days കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആക്നെ ഒക്കെ വേഗം പോവാറുണ്ട്. സോ അതുണ്ട്. പിന്നെ എന്റെ നയാസിനമൈഡ് വിച്ച് ഇസ് ഫ്രം അണ്ടർ റേറ്റഡ് ബ്രാൻഡ് നയാസിനമൈഡ്. ഐ യൂസ് സാലിസിലിക് ആസിഡ് പിന്നെ നയാസിനമൈഡ്. ഓക്കെ. പിന്നെ കുറച്ച് ഫ്രീബി ആയിട്ട് കിട്ടിയ ഗുഡ് വൈബ്സിന്റെ ബോഡി ലോഷൻ, അതുപോലെ തന്നെ ലാൻകമിന്റെ യൂത്ത് കോൺസെൻട്രേറ്റിംഗ് ലോഷൻ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദിസ് ഇസ് വെൻ ഐ യൂസ് ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എഡിറ്റിംഗ് സ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഗെറ്റ് ബാക്ക് പെയിൻ അങ്ങനെ എന്തെങ്കിലും. സോ ഒരു എന്താണ് യൂക്കാലിപ്റ്റസിന്റെ ഓയിലോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇത് കേട്ടോ. ദിസ് ഇസ് ഫ്രം എ ഷോപ്പ്, എ റാൻഡം ഷോപ്പ്, ഐ ഡോണ്ട് നോ. പിന്നെ ഐ ഗോട്ട് എ ബനാന പൗഡർ ലൈക്ക് മിസ് ക്ലെയറിന്റെ. ഇത് ഞാൻ എപ്പോഴോ വാങ്ങിച്ചതാണ്. ഐ തിങ്ക് ദിസ് ഇസ് ഓൾമോസ്റ്റ് എക്സ്പയർഡ്. ഞാൻ എടുത്ത് കളയണമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി. സോ യാ, ദിസ് ഇസ് ദാറ്റ്. പിന്നെ എൻ്റെ അടുത്ത് എന്താ ഉള്ളത്, ഫോക്സ് ടെയിലിൻ്റെ ഒരു സാമ്പിൾ ഫേസ് വാഷ് ഉണ്ട് വിച്ച് ഇസ് ഞാൻ യൂസ് ചെയ്യാറില്ല. മേ ബി ഐ കീപ് ഇറ്റ് ഇൻ മൈ ബാഗ്, എന്നാലേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. സോ യാ ഗൈസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൈഡിലുള്ളത് കേട്ടോ. ഓൾ ഫിനിഷ്ഡ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ എൻ്റെ നെയിൽ പോളിഷ്, ഞാൻ നെയിൽ പോളിഷ് ടൂറായിട്ട് തന്നെ കാണിക്കാം. സോ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ കാണുന്ന നെയിൽ പോളിഷൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. ടൂറായിട്ട് കാണിക്കാൻ വേണ്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. സോ മേലെ അതല്ലാണ്ട് എന്താണ് ഉള്ളത് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ഉണ്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് ഫ്രീബി. അപ്പം ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മേലെ വെച്ചേ ഉള്ളൂ. പിന്നെ എൻ്റെ ലെനീഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് രാത്രി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് സൂഡിയോൻ്റെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ഉണ്ട്. ദിസ് ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഒറ്റ വൈപ്പിൽ പോകും സാധനം, നല്ലതാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഡെന്റൽ ഫ്ലോസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഐ ഗോട്ട് മൈ വാച്ചസ്, മൈ വെരി യൂസ്ഡ് വാച്ചസ്. രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ അതിൽ വെക്കാറുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നീക്കി കഴിഞ്ഞാൽ അപ്പം ഇതിന്ന് വിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടി കിട്ടിയൊരു സാധനമാണ് ഇപ്പോൾ ഇത്. ഇതിന് ഒന്നിനും പറ്റില്ല, കാരണം അത് വേപ്പറൈസ് ചെയ്ത് പോകുമല്ലോ. ദിസ് ഇസ് നെയിൽ പോളിഷ് റിമൂവർ ജുഡിയോടെ. പക്ഷെ അത് പൊട്ടിപ്പോയി, സോ കളയാനേ പറ്റുള്ളൂ. പിന്നെ ഐ ഹാവ് മൈ നെയിൽ സ്റ്റാമ്പ് ഉണ്ട്. ലൈക്ക് ഡിസൈൻ ചെയ്യലോ നെയിൽ ആർട്ട് ചെയ്യലോ അതിന്. വേറെ എന്തതില്ല, എൻ്റെ ഒരു ലിപ് സ്ക്രബ് ഉണ്ട് വിച്ച് ഇസ് ഫ്രം മെറാക്കി സീക്രറ്റ്സ്. അഗെയിൻ എ ഹോം ഗ്രോൺ ബ്രാൻഡ്. അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ഇസ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ ലിപ് ബാം ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രദറും ഉണ്ട്. ദെൻ വാട്ട് ഐ ഹാവ് ഇസ് ഗുഡ് വൈബ്സിൻ്റെ ഒരു ഡീ ടാൻ ഗ്ലോ മാസ്ക് ഉണ്ട് വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം എപ്പൊക്കെ ഞാൻ പുറത്തു പോയി വന്നാലും ഇഫ് ഐ ഫെൽറ്റ് ലൈക്ക് ടാനായി തോന്നി കഴിഞ്ഞാൽ അതൊരു 2-3 days ഞാൻ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം പോവാറുണ്ട് എനിക്ക്. സോ ദിസ് ഇസ് എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. ദെൻ ഐ ഗോട്ട് മൈ ക്യൂട്ട് ലിറ്റിൽ വാസ്ലിൻ ഡബ്ബ. അപ്പം ബാക്കിയുള്ളതൊക്കെ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷനാണ്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല ബിക്കോസ് ഐ ആം ഡൂയിങ് എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദാറ്റ് ഷോയിങ് യു ഓൾ മൈ ഫേവറേറ്റ് ഷെയ്ഡ്സ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഇൻ മൈ മേക്കപ്പ് ഓർഗനൈസർ. ഈ ക്യൂട്ടൂസ മേക്കപ്പ് ഓർഗനൈസറിൽ 3 സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ, ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു വാട്സപ്പ് മീ ബാഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഐ ഫൗണ്ട് ഇറ്റ് റിയലി സംതിങ് ഐ ഡോണ്ട് നോ. അതുപോലെ ചെയ്തതാണ് വാട്സ് ഇൻ മൈ മേക്കപ്പ് ഓർഗനൈസർ വീഡിയോ ഓൾസോ. സോ ഇനി ഇങ്ങനെ എന്തെങ്കിലും കോണ്ടന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് യാ, ഐ ബി ഡൂയിങ് ഇറ്റ് നെക്സ്റ്റ് ടൈം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഐ വിൽ സീ യു സൂൺ വിത്ത് അദർ വീഡിയോ. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ, ഐ ലവ് യു ഓൾ.